നമസ്കാരം ഹമാസിന്റെ ഗാസ സിറ്റി കമാൻഡർ ബാസിമീസ കൊല്ലപ്പെട്ടു ഇസ്രായേൽ സൈന്യത്തിന്റെ വ്യോമാക്രമണത്തിലാണ് ബാസിമീസ കൊല്ലപ്പെട്ടത് ബാസിമീസയും അനുയായികളും തങ്ങിയ കെട്ടിടത്തിൽ ഇസ്രായേൽ സേന ബോംബിടുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം കൊല്ലപ്പെടുന്ന ഏറ്റവും മുതിർന്ന ഹമാസ് തലവനാണ് ബാസിമീസ ഹമാസിന്റെ സർവനാശം ഉറപ്പാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു ഈസയടക്കം നിരവധി മുതിർന്ന നേതാക്കൾ കൊല്ലപ്പെട്ടതായി ഹമാസ് പ്രതികരിച്ചു ഹമാസിന്റെ റോക്കറ്റ് ആക്രമണ സംവിധാനത്തിന്റെ തലവനും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാപ്പത്തിയെട്ടായെന്ന് പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പ്രതികരിച്ചു ഇതിനിടെ ഇതൊരു തുടക്കം മാത്രമാണെന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം ഹമാസ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി നൽകുമെന്നും ഹമാസിന്റെ തകർച്ച ഉറപ്പാക്കും വരെ വ്യോമാക്രമണം തുടരുമെന്നും നെതന്യാഹു പ്രതികരിച്ചു ഗാസ അതിർത്തിയിൽ ഹമാസ് മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടിരുന്നു ഇതോടെ ഇസ്രായേൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആറായി ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തെ ഇന്ത്യക്കാർക്ക് ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കണമെന്നും പ്രാദേശിക ഭരണകൂടം നൽകുന്ന സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കണമെന്നും എംബസി നിർദ്ദേശം നൽകുന്നു അടിയന്തര സഹായത്തിന് ഹെൽപ്പ് ലൈൻ നമ്പറും എംബസി പുറത്തിറക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇടുക്കി കീരിത്തോട് സ്വദേശി സൗമ്യ സന്തോഷ് ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യക്കാരോട് എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് തദ്ദേശീയ ഭരണസമിതികൾ അഥവാ ലോക്കൽ അതോറിറ്റികൾ ശുപാർശ ചെയ്യുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കണമെന്നും അനാവശ്യമായി യാത്രകൾ ഒഴിവാക്കി സേഫ് ഷെൽറ്ററുകൾക്ക് അടുത്തുതന്നെ തങ്ങണമെന്നും എംബസി നിഷ്കർഷിക്കുന്നു എല്ലാത്തരം മാർഗനിർദ്ദേശങ്ങളും നൽകാൻ എംബസി അധികൃതർ തയ്യാറാണെന്നും ജാഗ്രത പാലിക്കണമെന്നും ഫേസ്ബുക്കിലൂടെ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി എന്നിങ്ങനെ വിവിധ പ്രാദേശിക ഭാഷകളിൽ പുറത്തിറക്കിയ വാർത്താ ടെൽ ടെൽഅീവിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കുന്നു ലോക്ഡൌൺ മൂലം വിമാന സർവീസ് നിർത്തിവെച്ചതിനാൽ ഇന്ത്യയിലേക്കുള്ള യാത്ര മുടങ്ങി ഇന്ത്യക്കാർ പലരും അവിടെ കുടുങ്ങി ിയ നിലയിലാണ്